ഗൈസ്, ഇവിടുത്തെ പൂച്ചയല്ല, അങ്ങനത്തെയുള്ള പൂച്ച. നമുക്ക് വേണമേ ചുമണ്ടോ ഗൈസ്? അങ്ങനെ കുളി കഴിഞ്ഞു, കുഞ്ഞി മത്തിയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഉച്ചക്ക് ശേഷം ഉച്ച സമയത്തൊക്കെ ഭയങ്കര കാറ്റാട്ടോ ഇവിടെ. വലിയ ഞണ്ട് കണ്ടോ ഗൈസ്? അപ്പൊ ഞാൻ ഞണ്ട് കറി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. നിങ്ങൾ എവിടെയാ പോന്നെ? അമ്മ ഓടി വിളിക്ക. അതും അയച്ചിമ്മ വേണ്ട, അയച്ചിമ്മ വേണ്ട. ഹലോ, അമ്പാടി അവിടുന്ന് എന്തൊക്കെയോ ഒപ്പിക്കുന്നുണ്ട്. അമ്മ രാവിലെ മീൻ മുറിക്കുകയാണ് ഗൈസ്. ഇനെന്താ മമ്മി? കുഞ്ഞിമത്തി ഇത് അമ്മ വെട്ടി വെട്ടി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ കാട് പിടിച്ചിട്ടോ, മഴ പെയ്തപ്പോഴത്തേക്കും ചെറിയ കുരുവികളൊക്കെ ഉണ്ട്. കുരുവി കുറുവി നീ മുറിച്ചു കഴിഞ്ഞു കേട്ടോ. നീ മുറിച്ചു കഴിഞ്ഞു, ഇനിയിപ്പം നന്നമ്മേ കറി. മുരിങ്ങ മത്തിക്കറിയാ? അല്ല, വേറെ മീനൊന്നുമില്ല, പൊരിക്കാനൊന്നുമില്ല. ഈ ഞണ്ടില്ല, ഞണ്ടും അതിലെല്ലാം അങ്ങ് കൊടുത്തില്ലേ. ഞണ്ട് പറമ്പത്ത് കൊണ്ടുവച്ചിട്ട് ഞാനിത് അവിടെ ഇരിക്കുന്നുണ്ട്. ഇപ്പം നാളെ പോയിട്ട് ഞണ്ട് ഉണ്ടാക്കണം കേട്ടോ. ഞണ്ടുണ്ട് കൊണ്ടുവച്ചിട്ട് ഫ്രിഡ്ജിൽ, ഇനിയിപ്പം നാളെ മുറിക്കാനുണ്ട്. ആ ഞാൻ തന്നെ എടുത്ത് വെച്ച്, ഞാൻ ഓർത്തു കേട്ടോ, ഇനി കൊണ്ടുവച്ചില്ലേ എന്ന് സംശയം ഉണ്ടായിരുന്നു. ഇന്നലെ ഹറിബറിയായിട്ട് പോയതാണ് വീട്ടിൽ. വീട്ടിൽ നിന്ന് അമ്മ ഇതാ മീൻ കഴിക്കൊണ്ടിരിക്കുകയാണ്, ഞാനിതാ അവിടെ ഇരുന്ന് ആസ്വദിക്കാൻ. എങ്ങോട്ടാണാവോ വരണ്ടത് താങ്കള് കൂടെ? സമ്പാടി ഇതാ എന്തൊക്കെയോ ഒപ്പിക്കുന്നുണ്ട് ഇവിടെ ഇരുന്നിട്ട്. അവിടെ കിടന്നിട്ട് കുറച്ച് എന്താ, ഇപ്പൊ നമ്മള് പ്രകൃതി രമണി ഇത് ആസ്വദിക്കാൻ പോയ സമയത്ത് നല്ല കട്ട വെയിലായിരുന്നു കേട്ടോ. വെയിൽ കണ്ടിട്ട് എന്തോ ക്ഷീണം പിടിച്ച പോലെയുണ്ട്. അപ്പോൾ കുറച്ച് ഞാൻ ഇവിടെ ഇങ്ങനെ സെൻറ്ററുള്ള സോഫയിൽ നിന്ന് കിടക്കും, എന്നിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാണ്ട് അത് ചെയ്തിട്ട് കുറച്ച് ചെയ്തിട്ട് വരാം കേട്ടോ. അമ്മ ഇത് എൻ്റെ അരി എത്തിരുന്നിട്ട് മുരിങ്ങാക്കോല് വെട്ടിക്ക് എടുക്കുമായിരുന്നു. മുരിങ്ങാക്കോലും എന്താ കറി? പരിപ്പ്. പരിപ്പ് ഇട്ടിട്ടാ. ഞാനും എപ്പോൾ മുരിങ്ങാക്കായും പരിപ്പും. ഞാൻ പരിപ്പും മുരിങ്ങാക്കായിൻ്റെ മുരിങ്ങാക്കായി ഇതൊക്കെയാ കറി. നമ്മുടെ ചോറ് ഇതാ ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് കൈസ്. അമ്മ ഇതാ ഓരോ മടലിങ്ങനെ ഉന്തി ഉന്തി വെക്കുന്നുണ്ട്, തിരികെ കയറ്റി വെക്കുകയാണ്. ഞങ്ങളിങ്ങനെ ചട്ടിയില്ലേ, ഇത് ചട്ടിയല്ലമ്മേ, ചട്ടിയിൽ ചോറ് വയ്ക്കും. കുഞ്ഞിമത്തിയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിങ്ങനെ അടിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിപ്പം വരട്ടിയെടുക്കും. മുരിങ്ങാക്കോല് പരിപ്പ് കറി ഉണ്ടാക്കാനാണ് കേട്ടോ. ഇതെന്തിനാ അമ്മയെ കൊണ്ട് വെച്ചിനെ ഇതാക്കാണ്ട്? ഇത് സാമ്പാറാ? സാമ്പാറാ ഇതിനൊക്കെ. ഇത് എന്ത് ചക്കിയാണ്? ഇത് കറിച്ചക്കിയാ? ഇത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അവരടുത്ത്. അതാ ഞാൻ ചോദിച്ചത്. അമ്പാടി ഇതാ ഇതിൽ നിന്നൊരു സ്പൂണൊക്കെ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. മോനെ കൈമുറിയുമ്പോ അവേ ഗൈസ്, അപ്പോൾ ഒരു ഡയറി മിൽക്കുണ്ട്. അപ്പൊ നമ്മളെല്ലാരും മൂന്ന് പേരും ഇത് പങ്കിട്ട് കഴിക്കുന്നതായിരിക്കും. ഇത് തണുപ്പുണ്ട് കേട്ടോ. താത്താ തീറ്റി പെയ്യൂലമ്മേ, മഴ കഴിഞ്ഞി എനി പെയ്യൂല. ഭയങ്കര വെയിലിപ്പോ. ഇതെന്തിനാ? മുളകിടാനാ? കുഞ്ഞിമത്തിയിലേക്ക് കുഞ്ഞിമത്തിക്കറി ഉണ്ടാക്കാൻ പോവാണ് അമ്മ. അപ്പൊ അതിനായിട്ട് തോല് വിളിക്കാണ് കേട്ടോ. ഗൈസ്, ഇവിടുത്തെ പൂച്ചയല്ല, അങ്ങനത്തെയുള്ള പൂച്ച. എനിക്ക് പൂച്ചേനെ പേടിയും ചെറുതായിട്ട് അറപ്പും ഉണ്ട് കേട്ടോ. ഒന്നും വിചാരിക്കരുത്, എനിക്കെന്തോ പേടിയാ സത്യം പറഞ്ഞാൽ. ഞാൻ പറയുന്നതനുസരിച്ച് പറയുന്നമ്മേ. ഗൈസ്, ഞാനിപ്പം
താളി ഉണ്ടാക്കാൻ പോവാണ്. അപ്പം നമ്മൾ പണ്ട് കാലത്തൊക്കെ ഞാൻ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ചെയ്യുന്ന പോലെയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോഴൊക്കെ അല്ലേ മിക്സിയിലിട്ടിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നത്. ഇതിപ്പോഴാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ബക്കറ്റിലിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതൊന്ന് വാഷ് ചെയ്തെടുക്കണം. അമ്മേൻ്റെ അലക്ക് കല്ലാണ് കേട്ടോ. ജസ്റ്റ് കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്. ഇപ്പം ഇനിയിങ്ങനെ കല്ലിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ അരച്ചിട്ട് വേണം താളി എടുക്കാനായിട്ട്. വളം അരയുന്നുണ്ട്. ഒരു കയ്യിൽ ക്യാമറയും ഒരു കയ്യിൽ താളിയാണ് ഗൈസ്. നമുക്ക് വേണമേ ചുമയുണ്ടോ? വെക്കണോ? കൂടുക തണുപ്പ് പോയി. മ്യാവ് എവിടെ ഗൈസ്? അങ്ങനെ ഞാനിത് അരിച്ചെടുക്കുകയാണ്. എന്നിട്ട് കല്ല് കഴുകണം കേട്ടോ. ഇപ്പം മൊത്തം ഒന്ന് തോട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് പിഴിഞ്ഞെടുക്കണം. ഒരു കൈയുണ്ട് ക്യാമറയും പിടിക്കണം, ഒരു കൈയുണ്ട് പീയും വേണം കേട്ടോ. അപ്പം ഞാൻ മാറ്റി വെച്ചിട്ട് പീയട്ടെ കേട്ടോ. അങ്ങനെ നമ്മുടെ താളി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പം അത് ഇത്ര ആക്കി എടുത്തിട്ടുണ്ട്. കല്ല് കഴുകി ഇനി ഈ തോർത്തൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകി വെക്കാം. പരിപ്പ് കറിയാണ്. ചോറായിട്ടുണ്ട് ഗൈസ്. വാർത്ത് വെച്ചിരിക്കുകയാണ്. മത്തി മുളകിട്ട് വെക്കുന്നുണ്ട്. പച്ചക്കറി അമ്മ ഇതാ കടുക് ഇതാ വെക്കുകയാണ്. പച്ചക്കറിക്കല്ലേ ഗൈസ്. അപ്പം ഞാനിതാ കുളിക്കാൻ പോവാണ്. താളിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇനിയിപ്പം കുളിക്കാണ് കേട്ടോ. ഉച്ച ഒരു 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി താഴെ പോവാൻ അമ്പടി ഉണ്ട്. അമ്മേൻ്റെ അടുത്ത് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ കുളിച്ചിട്ട് താഴെ പോവാണ്. അപ്പം നമ്മുടെ പറമ്പത്ത് വീട്ടിലാണെങ്കിൽ ചെമ്പരത്തിയൊക്കെ കൊത്തിക്കളഞ്ഞോണ്ട് ഞാൻ പിന്നെ ഇവിടുന്ന് ചെമ്പരത്തി താളിയൊക്കെ തേച്ചിട്ട് പോവാന്ന് കരുതി. അപ്പോൾ ഇന്നിപ്പം ഈവനിങ്ങിൽ നമ്മൾ വീട്ടിലേക്ക് പോകും കേട്ടോ ചോറോട്. അപ്പോൾ ഞാനിതാ കുളിക്കാൻ പോവാണ്. ഗൈസ് താളിക്കിട്ട് നല്ലപോലെ ഒന്ന് കുളി പാസ്സാക്കിയിട്ട് വരാം കേട്ടോ. ഗൈസ് അങ്ങനെ കുളി കഴിഞ്ഞു. ഇനി ജസ്റ്റ് ഒന്ന് സ്കിൻ കെയർ റുട്ടീൻ ചെയ്യും. ഗൈസ് അങ്ങനെ കുളി കഴിഞ്ഞു, സ്കിൻ കെയർ റുട്ടീനൊക്കെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഞാനിതാ മുകളിൽ വരാന്തയിൽ വന്നിരിക്കുകയാണ്. അമ്പാടി അതുട്ടാ ഇറങ്ങി. അച്ഛൻ താഴെ വന്നിട്ടുണ്ട്. അതുകൊണ്ടല്ല അച്ഛൻ മുറ്റത്തുണ്ട് കേട്ടോ. അത് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അച്ചാച്ച അച്ചാച്ച എന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ഉച്ച സമയത്തൊക്കെ ഭയങ്കര കാറ്റാട്ടോ ഇവിടെ. വൈകുന്നേരം ചെറുതായിട്ട് വെയിലേറ്റും, അതുവരെ രാവിലെയും ചെറുതീയൊരു വെയിലുണ്ടാവും കേട്ടോ. കോണയിൽ ചെറിയ വലിയ ഞണ്ട് കണ്ടോ ഗൈസ്? അമ്മയുടെ നങ്കീസ് ഒന്ന് അഴിച്ച് മാറ്റാണ് കേട്ടോ. കുറുക്കയൊക്കെ നങ്കീസ് കുടുങ്ങിയിരിക്കുകയാണ്. അതും എന്ത് ഞണ്ട് വന്നിക്കില്ലേ അതുട്ട ഗൈസ്. അങ്ങനെ അമ്മ ഞണ്ട് മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഞണ്ട് കറി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഇടക്കിടക്ക് കഴുകും. ഒരൊന്നും ചെയ്ത് കഴിഞ്ഞാല് രാവിലെ നമ്മൾ കഴിഞ്ഞാൽ അത് കഴുകി വെക്കൂലേ. കഴുകിയിട്ട് അവിടെ ഇങ്ങനെ ചാരി വെക്കും. ആ സമയത്ത് ഇവിടെ ഇങ്ങനെ ഞാൻ ഇപ്പൊ ഇവിടെ ചാരി വെച്ചെങ്കിൽ ഇവിടെ കുയത്ത പോലെ ആയിട്ടുണ്ടോ. ഒന്നത് മരല്ലേ, മരം പൂക്കൊന്നുമില്ല. അത് നല്ലാത്ത വിടക്ക് മരം ഇങ്ങനെ എടുക്കുമോ? കട്ട് ചെയ്ത് ഞണ്ടുണ്ട്. അതിലേക്ക് നമ്മൾ സവാള, പച്ചമുളക്, പിന്നെ തക്കാളി ഇട്ടിട്ടുണ്ട്. ഇനി പുളിവെള്ളം പിയ്യാനുണ്ട്. ഞാനത് ജസ്റ്റ് ചൂടുവെള്ളത്തിൽ പുതിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ
ഇപ്പൊ അടുത്തൊന്നും ഓണാക്കിക്കില്ലാന്ന് തോന്നുന്നല്ലേ. ഞാന് വരുന്നപ്പത്തേക്ക് അമ്മ അത് തിരുമ്പി ആറിയിട്ട് കഴിഞ്ഞിന്. അതാ ഉപയോഗിക്കഴിഞ്ഞാൽ അതിന്റെ മെഷീനെല്ലാം പോയി പോവും. അങ്ങനെയുണ്ട്. തിന്നു വേഗം തിന്ന. അങ്ങനെ അമ്പാടി ഒരു ആപ്പിൾ മൊത്തം തിന്നില്ലേ വാവേ, അതിശയം തന്നെ. ഓ അമ്പതിന്റെ ചെരുപ്പ് താ, ചെരുപ്പ് താ. സംഭവിക്ക് നൈസായിട്ട് ഉറക്ക് വരുന്നുണ്ട്. ഒരാപ്പിള് കഴിച്ചിട്ട് ഇപ്പോൾ ഉറങ്ങുവാണ്. ഇനിയിപ്പം എഴുന്നേറ്റിട്ട് ഫുഡ് കൊടുക്കാൻ നേരത്താണ്. കാരണം ഇപ്പോൾ ഒന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു തന്നെ. ആപ്പിള് കഴിക്കാത്തതാണ് ഞങ്ങൾക്കൊക്കെ അതിശയാണ് കേട്ടോ. എത്ര കൊടുത്താലും തിരിഞ്ഞു നോക്കിയിട്ട്, ചെറിയ കുട്ടിക്കാലത്ത് അങ്ങനെ കൊടുത്ത് ആ സമയത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഞണ്ട് കറി ആവുന്നേ ഉള്ളൂ. അപ്പോൾ അമ്പടീനെ ഉറക്കാൻ നോക്കുകയാണ് കേട്ടോ. എന്നാൽ അവന് ഉറങ്ങി എഴുന്നേറ്റാലും ഫുഡ് കഴിക്കും. അപ്പോൾ അവനെ ഉറക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അവൻ ഞാൻ കുളിക്കുന്നതിന് മുമ്പ് അവനെ കുളിപ്പിക്കാൻ കരുതിയാണ്. അപ്പോൾ ഇന്നലെ ഹറിബറിയായിട്ട് മുടി വെട്ടിയത് കാരണം അപ്പാച്ചിക്കെട്ടല്ല വെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊന്ന് ടച്ചപ്പ് ചെയ്യാൻ പോവാമെന്ന് കരുതിയതാണ്. അപ്പോൾ ഇന്നലെ സൺഡേ ഓപ്പൺ ആയതുകൊണ്ട് ഒന്ന് മൺഡേ ഓഫ് ആവണ പോലും കേട്ടോ ഷോപ്പ്. ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം അച്ഛനും അതും പോയിട്ട് വെട്ടാമെന്ന് കരുതിയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഷോപ്പ് ഓപ്പൺ അല്ല. അതുകൊണ്ട് ഇനിയിപ്പം ഉറങ്ങി എഴുന്നേച്ചിട്ട് കുളിപ്പിച്ചിട്ട് ഫുഡ് കൊടുക്കണം. ഗൈസ്, അങ്ങനെ ഞങ്ങളെല്ലാവരും ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. ഞാൻ ഞണ്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. എനിക്ക് ഞണ്ട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പരിപ്പിൻ്റെ കറിയും കൂട്ടി കഴിക്കുകയാണ് കേട്ടോ. ഗൈസ്, അപ്പം ഞാൻ എന്താ മാങ്ങ കഴിക്കാണ്. അച്ഛന് കുറച്ച് എത്തി കൊടുത്തു, ബാക്കിയുള്ള ഞാൻ കഴിക്കുക കേട്ടോ. ഗൈസ്, അപ്പോൾ അമ്പാടിയും അച്ഛനൊക്കെ നൈസായിട്ട് ഉച്ചയ്ക്ക് ശേഷം ഉറക്കാണ് കേട്ടോ. ഇപ്പോഴും എഴുന്നേറ്റിട്ടില്ല. ഞാൻ വത്തക്കയൊക്കെ കഴിച്ചു, അമ്പാടി എഴുന്നേക്കുന്നേ നോക്കി നിൽക്കുകയാണ് കേട്ടോ. നിങ്ങൾ എവിടെയാ പോന്നെ? അമ്മ ഓടി വിളിക്കുക. അമ്മ സ്ക്രബ് ചെയ്യുകയാണ് മുഖത്ത്. ചെറിയൊരു കറുപ്പുണ്ട്, അപ്പൊ അത് മാറ്റിയെടുക്കാൻ വേണ്ടിട്ട് സ്ക്രബിങ് ചെയ്യാണ്. അപ്പൊ ഞാൻ പറഞ്ഞൊരു ഐഡിയ ആണ് ചെയ്യുന്നത് കേട്ടോ. അമ്പാടി ഇതാ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. ഇത്ര സമയം ഉറങ്ങാറുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ഫുൾ ഉറക്കായിരുന്നു. ഇപ്പൊ എഴുന്നേറ്റേ. ഇനിയിപ്പോ ഫുഡ് കൊടുക്കണം, കുളിപ്പിക്കണം, ഫുഡ് കൊടുക്കണം. അതോ പൈപ്പ് കൂട്ടട്ടെ? അയ്യോ അയ്യോ, അമ്പാടി ചോറ് കഴിക്കുന്ന അല്ല? ഉപ്പിച്ചും ചോറുവാ. അമ്പാടി ഭക്ഷണം കഴിക്കുന്ന അല്ല? ഗുളിയൻ കഴിഞ്ഞിട്ട് മത്തി പൊരിച്ചവും പരിപ്പിന്റെ കറിയും. അമ്പാടി ചോറ് കഴിച്ച അമ്പാടിക്ക് രണ്ടുമൂന്ന് സാധനങ്ങൾ തരും. അമ്മേ അയച്ചിമോ ആണോ? എന്താ വേണ്ടെന്ന് വെച്ചാ പഞ്ഞാ മതി. ചോദിച്ചിനെ തിന്നൂട്. അതും അയച്ചിമോ വേണ്ടല്ലോ, അയച്ചിമോ വേണ്ട. അമ്മക്ക് തരുവാ വാവേ, അയച്ചി തരുവാ അയച്ചി. അലിഞ്ഞു പോയി ഗൈസ്. വത്തക്ക ഇഷ്ടം, വത്തക്ക അയച്ചീമ് ഇതെല്ലാം ഇഷ്ടം ഗൈസ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഞാനിത് അച്ചാറൊക്കെ പാക്ക് ചെയ്തിട്ട് തിരിച്ച് വീട്ടിൽ പോവാണ്. അജേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കൂട്ടാനായിട്ട്. അപ്പോൾ നൈറ്റത്തെ ഡിന്നറൊക്കെ കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ അമ്മ കഴിഞ്ഞ ദിവസം ഇട്ട് വെച്ച അച്ചാറാണ്, നമ്മൾ നാരങ്ങയുടെയാണ് കേട്ടോ. അപ്പോൾ നല്ലപോലെ ആയിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ ഇട്ട് വെച്ചിട്ട്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് പോവാണ് ഗൈസ്. അപ്പോൾ പുതിയ വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. ടാറ്റാ, ബൈ ബൈ, ലവ് യു ഓൾ.